ഞാൻ ഈ കമ്പനി ഉണ്ടാക്കിയത് എന്റെ വിയർപ്പും അധ്വാനവും കഷ്ടപ്പാടും കൊണ്ടാ. നിന്നെപ്പോലൊരുത്തൻ മാനേജർ സീറ്റിൽ നെളിഞ്ഞിരുന്ന് കൈ നിറയെ ശമ്പളം വാങ്ങി കുടുംബം പോറ്റുന്നതേ ഇങ്ങനെ ഒരാളുടെ വിയർപ്പ് കൊണ്ടാണെന്ന് ഒരു നിമിഷം നീ ആലോചിക്കണമായിരുന്നു. സാർ, ഞാനൊന്നും ഇനി ഒന്നും പറയണ്ട. കണക്കുകൾ മൊത്തം പരിശോധിക്കണം. എവിടേക്കോ എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്തത് നടന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കാരണങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയാത്തതാ. ഞാൻ വെറും 4 ദിവസം ആശുപത്രി കിടന്നപ്പോ നീ ലക്ഷങ്ങൾ തിരിമറി നടത്തിയെങ്കിൽ നിന്നെ ഇനിയും കമ്പനിയിൽ തുടരാൻ അനുവദിച്ചാൽ നീ കമ്പനി ലോക്കൌട്ട് ആക്കില്ലെന്ന് എന്താ ഉറപ്പ്? അർച്ചന നിസ്സാരക്കാരിയല്ല. നമ്മൾ അല്ല, ചേച്ചി കരുതുന്ന പോലെ ഒന്നും അറിയാത്ത പെണ്ണല്ല അവള്. അതാണ് ചേച്ചിയുടെ തെറ്റ്. അവൾ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ഇപ്പൊ കമ്പനിയുടെ കണക്കുകളിൽ വരെ കൈവച്ചില്ലേ. എഴുത്തും വായന മാത്രം അറിയുന്ന ഒരാള് ചെയ്യുന്ന കാര്യമാണോ ഇത്? ഇതാ മാനേജർ കാണിച്ച അബദ്ധ. ഇല്ലെങ്കിൽ ഒരു ദേവേന്ദ്രനും തല കുത്തി നിന്നാ പോലും കണ്ടുപിടിക്കില്ലായിരുന്നു. അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഉത്തരം മുട്ടുമ്പോ കോമരം തുള്ളിയിട്ട് കാര്യമില്ല. എപ്പോഴും ചേച്ചിക്ക് പറ്റുന്ന കുഴപ്പം ഇതാ, ആൾക്കാർ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടും. അവൾ ഒന്നോ രണ്ടോ കണക്കുകൾ കണ്ടുപിടിച്ചു എന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിനക്ക അതൊരു കണക്കിന് നന്നായെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി അവളെ സൂക്ഷിച്ചാ മതിയല്ലോ. സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇതൊരു കാരണമാക്കി അങ്കിൾ അവളെ കൂടുതൽ ചുമതലകൾ ഏൽപ്പിച്ചാലോ? ഇനിയും അങ്കിള് നോക്കാനുള്ള ഫയലുകള് അർച്ചനയെ കൊണ്ട് നോക്കിച്ചാലോ? ഇതുപോലെ അവൾ ഓരോന്നോരോന്ന് കണ്ടുപിടിക്കില്ലെന്ന് ചേച്ചിക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ സംഭവിച്ച മൂത്ത മരുമകൾ അവന്തികയും അനിയത്തി അനഘയും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. വിശ്വാസവഞ്ചന പൊറുക്കാൻ പാടില്ലാത്ത കുറ്റമാണ്. കാരണം ഒരിക്കലത് മനസ്സിലായാൽ പിന്നത് മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കും, ഒരു നെരിപ്പോട് പോലെ. അത് വേണ്ട. നിനക്ക് ഈ നിമിഷം വരെ കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി ഇന്നിറങ്ങിക്കോണം. ഇനി മുതൽ നിന്റെ സേവനം എന്റെ കമ്പനിക്ക് ആവശ്യമില്ല. യു ആർ ഡിസ്മിസ്ഡ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. സാർ, പ്ലീസ് സാർ, സാറിനെ പറഞ്ഞു വിടരുത്. ഇനി മുതൽ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല. എന്റെ മക്കളെ ഓർത്തെങ്കിലും സാർ. സാർ പ്ലീസ് സാർ, എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. യു കാൻ ഗോ നൗ. ക്ഷമിക്കണം സാർ. ഗെറ്റ് ലോസ്റ്റ്. അച്ഛാ, ഒന്ന് വന്നേ. എന്താ മോളെ? ഒന്ന് വാ, ഒരു മിനിറ്റ്. എന്താ മോളെ? പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും മോള് പറഞ്ഞു കണക്കില് പ്രശ്നങ്ങൾ ഇല്ലാതില്ല. പക്ഷേ അത് അയാളുടെ മാത്രം കുഴപ്പമാണോ എന്നുകൂടി നോക്കണം. കുറെ കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട് അച്ഛാ. അതുമല്ല, ഇപ്പൊ അയാളെ ജോലി എന്ന് പറഞ്ഞു വിട്ടാ ഒരു കുടുംബം പട്ടിണിയായി പോവില്ലേ? അച്ഛാ, അവരുടെ ശാപം അച്ഛനായിട്ട് വാങ്ങി വെക്കണ്ട. അയാൾക്ക് തിരുത്താനും നന്നാവാനും ഒരവസരം കൂടി കൊടുത്തൂടെ? അർച്ചന പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഒരവസരം കൂടി തനിക്ക് തരുന്നു. ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല സാർ, താങ്ക് യു. താങ്ക് യു മാഡം. ഷുവർ സാർ, ഞാനും ശ്രദ്ധിച്ചോളാം. വേഗം തന്നെ എല്ലാ ഫയലുകളും ബില്ലുകളും ജി എസ് ടി സ്റ്റേറ്റ്മെന്റും ക്ലിയർ ആക്കണേ. ഷുവർ മാഡം. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി വിജയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായാൽ പിന്നെ ഞാൻ ക്ഷമിക്കില്ല. ശരി സാർ, ഞാൻ ഇനി എല്ലാം ശ്രദ്ധിച്ചോളാം. ഉം.
താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ആ മാനേജറ് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ ഞാൻ സച്ചിനോട് പറഞ്ഞോളാം. എടുത്തേ, ഇന്നാണ് ഞങ്ങളുടെ കോളേജിലെ ഫെയർവെൽ പാർട്ടി, മറന്നുപോയോ? പാരന്റ്സിനെയോ ഗാർഡിയനെയോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, എടുത്തി വരുമല്ലോ. റിയലി സോറി മോളെ, ഇന്ന് കമ്പനിയിൽ ചില എമർജൻസി മീറ്റിംഗ്സ് ഉണ്ട്. മോൾ അനഘയെ വിളിച്ചോണ്ട് പോ. ഒന്നിനും ധൃതി വേണ്ട മോളെ, ഇരിക്കുന്നതിന് മുന്നേ കാല് നീട്ടരുതെന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയാണേല് വീണുപോവും. എല്ലാത്തിനും ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ അത് ആർക്കായാലും സമയദോഷമായിട്ട് മാറും. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാലിടറി വീഴുന്നേ ഏട്ടത്തി പറഞ്ഞ അർത്ഥമുള്ളൂ. പെട്ടെന്ന് കാലു മടങ്ങിയതായിരുന്നു, ഏട്ടത്തി പിടിച്ചില്ലായിരുന്നെങ്കിൽ വീണുപോയേനെ ഞാൻ. ഏട്ടത്തിക്ക് എല്ലാരും സപ്പോർട്ട് ചെയ്തേ ശീലമുള്ളൂ. ഈ വീട്ടിലെ മരുമോളായിട്ട് എന്ന് വന്നോ, അന്നു മുതൽ ഓരോ കാര്യങ്ങൾ നോക്കി ഞാൻ അവരുടെ പുറകെയാ. അതിനിടയിൽ എന്റെ കാര്യം നോക്കാനോ എനിക്ക് വേണ്ടി സമയം മാറ്റി വെക്കാനോ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഏട്ടത്തിക്ക് എല്ലാവരും അതിൻ്റെതായ സ്ഥാനവും ബഹുമാനവും നൽകുന്നുണ്ട്. സത്യത്തി, നിന്നെ പോലൊരു അനിയത്തി വന്നപ്പോഴാ എനിക്ക് ഇത്തിരി ഒരു ആശ്വാസം കിട്ടിയത്. അച്ഛന്റെ ആരോഗ്യ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ഭക്ഷണ കാര്യങ്ങളിലും നീ കാണിക്കുന്ന ശ്രദ്ധ, റിയലി ഐ എം വെരി ഹാപ്പി. ഞാൻ മാതൃകയാക്കുന്നത് ഏട്ടത്തിയാണല്ലോ. ഞാനും വലതുകാൽ വെച്ച് കയറിയപ്പോ അച്ഛൻ ആദ്യം പറഞ്ഞത് ഏട്ടത്തിയെ കണ്ട് പഠിക്കണമെന്ന്. പഠിച്ചു പഠിച്ച് ഏട്ടത്തിയുടെ അവസ്ഥ ആവണ്ട. അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞ്? ഞാനിവിടെ വരുമ്പോ ഇവിടുത്തെ ബിസിനസ്സൊക്കെ പതുക്കെ പച്ച പിടിച്ച് വരുന്നേണ്ടായിരുന്നുള്ളൂ. അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഞാനും ഇടയ്ക്ക് കമ്പനി കാര്യങ്ങളിൽ ഇടപെടും. പക്ഷേ അവസാനം തലയൂരാൻ പറ്റാത്ത വിധം കുടുങ്ങിപ്പോയി. അതുകൊണ്ട് പറയാ, തൽക്കാലം മോള് വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. കമ്പനി കാര്യങ്ങൾ നോക്കാൻ ഇപ്പൊ എല്ലാരും ഉണ്ട്. ഞാൻ മനഃപൂർവ്വം ഫയൽ നോക്കിയതല്ല, വെറുതെ ഒരു കൗതുകത്തിന്. പിന്നെ അച്ഛനൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതി. അല്ലാതെ അത് വേണ്ടാന്നാണ് ഏട്ടത്തി പറഞ്ഞത്. അവസാനം ഏട്ടത്തിയുടെ അവസ്ഥയാവും നിനക്കും. അറിഞ്ഞോണ്ട് എന്തിനാ ഞാൻ നിന്നെ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളിലൊക്കെ കൊണ്ട് ചാടിക്കുന്നെ? പിന്നെ അറിയാത്ത കാര്യങ്ങളില് ഇടപെടാതിരിക്കുന്ന നല്ലത്. ഈ മുറിവൈദ്യൻ ആളെ കൊല്ലെന്ന് കേട്ടിട്ടില്ലേ? അവന്തിക നീ പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഹലോ, ആ അമ്മേ പറയമ്മേ, ഞാൻ കേൾക്കുന്നുണ്ട്. മോളെ, നീ ഇങ്ങോട്ട് വരുന്നതേയില്ല, എന്നാ പിന്നെ രണ്ടു ദിവസം കൂടുമ്പോഴെങ്കിലും നിനക്കൊന്ന് വിളിച്ചൂടെ? വിളിക്കണമെന്നൊക്കെ കരുതും അമ്മേ, പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണും. എത്ര തിരക്കായാലും അച്ഛനെയും അമ്മയും കൂടപ്പറപ്പിനെയൊക്കെ അങ്ങ് മറക്കാവോ? അയ്യോ, മറന്നതല്ലമ്മേ. എന്തൊക്കെയാ മോളെ വിശേഷം? അവിടെ എല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും സുഖം തന്നെയമ്മേ.
സച്ചി എന്ത് പറയുന്നു മോളെ? സച്ചേട്ടൻ ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലമ്മ. അമ്മ ഒരു കാര്യം അറിയാനാ പ്രധാനമായിട്ട് നിന്നെ വിളിച്ചത്. എന്താമ്മ? അനൂപ് എന്തിനാ മോളെ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരുന്നത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? എന്ത് പ്രശ്നം? അല്ല അവനെന്തിനാ പിന്നെ? അതെന്താമ്മ? അനൂപേണ്ടി എന്നെ കാണാൻ വന്നോടെ? വരാം, അതിൽ തെറ്റില്ല. പക്ഷെ അവിടെ വന്നിട്ട് ഇവിടെ എത്തുമ്പോ അവനെന്തോ ഭ്രാന്ത് പോലെയാ. അതെന്താ അങ്ങനെ? അതല്ലേ മോളെ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ച അവ കടിച്ചു കീറാൻ വരിക. അവനോട് ചോദിച്ചാൽ ഒന്നും പറയില്ല. അതുകൊണ്ടാ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നമില്ലമ്മേ, എല്ലാവർക്കും എന്നോട് സ്നേഹമുള്ളു. സത്യത്തിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവന്തിരിയെടുത്ത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ കരുതി എന്റെ ജീവിതം വഴിമുട്ടിയെന്ന്. ഇത്രയും നാളത്തെ സൽപ്പേരും അന്തസ്സും അഭിമാനമൊക്കെ ഇതോടെ തീർന്നുവെന്ന്. അതിന് മാത്രം എന്തുണ്ടായി? കള്ളൻ എന്ന വിളിപ്പേരിനേക്കാൾ മോശമായിട്ട് വേറെ എന്താ മേഡം ഉണ്ടാവേണ്ടത്? അതിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഇവിടുത്തെ ഇളയ മരുമകൾ അർച്ചന മേഡമാണ്. ഒത്തിരി നന്മകൾ നിറഞ്ഞ മനസ്സാണ് അവരുടേത്. മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ മനസ്സുണ്ടവർക്ക്. ഇന്നവരില്ലായിരുന്നെങ്കിൽ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. തനിക്ക് ജോലി പോവാത്തത് ഞാൻ കാരണമാ, അല്ലാതെ ഇന്നലെ വന്നു കയറിയ മരുമകൾ കാരണമല്ല. ഇവിടെ ആരെ ജോലിക്കെടുക്കണം ആരെ പറഞ്ഞുവിടണം എന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. മേഡം കരുതുന്ന പോലെ അല്ല, അർച്ചന മേഡം എല്ലാ കാര്യത്തിലും നല്ല ധാരണയുള്ള ആളാ. ചില ചോദ്യങ്ങളിൽ ഞാൻ പോലും പതറിപ്പോയി. എന്നാലും മോളെ, അനൂപിന്റെ ചില പെരുമാറ്റവും ഭാവവും കാണുമ്പോ മനസ്സിനകത്തൊരു ആദിയാ. അനൂപിന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നല്ലേ, പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണോ സ്വഭാവം മാറാൻ? അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം, വേറൊരു കോള് വരുന്നു. It's boring. ഒരു എൻഗേജ്മെന്റും ഇല്ലാതെ വെറുതെ ഇരുന്ന് ആകെ ഭ്രാന്താവുന്നുണ്ട്. ബിസിനസ്സിൽ എനിക്ക് അത്ര താല്പര്യമില്ല, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡ്. ആ നോക്കട്ടെ, അഡ്മിഷൻ ശരിയാവുമെങ്കിൽ ഓക്കെ ഫൈൻ, ഞാൻ പിന്നെ വിളിക്കാം. എന്ത് വേണം? അവന്തി കേട്ടത്തി നിന്നോട് ചോദിക്കാൻ പറഞ്ഞു. എന്ത്? എന്ത് ചോദിക്കാന്? എന്റെ കോളേജില് ഇന്ന് ഫെയർവെൽ മീറ്റിംഗാ, ഏട്ടത്തേക്ക് തിരക്കാ, നിന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ പറഞ്ഞു. അത് കൊള്ളാലോ, ഞാൻ നിന്റെ കോളേജില് നിന്നെ അക്കമ്പനി ചെയ്ത് വരണോ അല്ലേ? ആരായിട്ട് വരണം? ഞാൻ നിന്റെ ആരുമല്ലോ, നിന്റെ ശത്രുവിന് തുല്യമായ ആളല്ലേ. ഇടയ്ക്ക് കിടന്ന് നെഗളിക്കുന്ന കാണാലോ, വായിക്കൊള്ളാത്ത ഡയലോഗും ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റവും. അവന്തി കേട്ടത്തി പറഞ്ഞുകൊണ്ട് വന്നതാ ഞാൻ. അവന്തി കേട്ടത്തി ഞാനും അല്ലാതെ വേറെ ആരും സ്വന്തമായിട്ടില്ലേ നിനക്ക്? എവിടെ നിന്റെ രണ്ട് പുന്നാര ഏട്ടന്മാര്? അവർക്കൊക്കെ നല്ല തിരക്ക, നേരെയില്ല. അച്ഛനോ? അച്ഛന് സുഖമില്ലാത്ത കാര്യം നിനക്കറിയില്ലേ. അതിന് അച്ഛൻ നിന്നെയും തോളത്തെടുത്തോണ്ടല്ലോ പോകുന്നത്, കാറിലല്ലേ? അച്ഛൻ എന്തായാലും വരാൻ പറ്റില്ല. ആ പിന്നെ നിന്റെ കൂടെ വരാൻ അമ്മയില്ലല്ലോ, നിന്റെ ജന്മത്തോടെ അവരും പോയില്ലേ. ഇതാടി പറയുന്നത്, ദേർ വിൽ ബി എ ഡേ ഫോർ അനഘ.
നിനക്ക് എന്റെ മുൻപിൽ വന്ന് കെഞ്ചേണ്ടി വന്നില്ലേ? എന്റെ കൂടെ വരാൻ പറ്റോ ഇല്ലയോ അത് പറഞ്ഞാ മതി. അതെ, എനിക്ക് ചില ബ്യൂട്ടി ടിപ്സുകൾ പരീക്ഷിക്കാനുണ്ട്. നമ്മുടെ നഖങ്ങൾ എങ്ങനെ ഭംഗിയായും അട്രാക്റ്റീവായും സൂക്ഷിക്കാന്ന്. എങ്ങനെ എന്റെ ടിപ്സ്? അപ്പോ അനഘയ്ക്ക് എന്നോട് വരാൻ കഴിയില്ല അല്ലേ? എനിക്ക് സൗകര്യപ്പെടില്ല നിന്റെ കൂടെ വരാൻ. കണ്ട സ്കൂളിലും കോളേജിലും ഒന്നും നിന്റെ പുറകെ നടക്കുന്നതല്ല അനഘയുടെ ജോലി. മനസ്സിലായോ? വാടകയ്ക്ക് ആരെങ്കിലും കിട്ടുമോ നോക്ക്. തോന്നുമ്പോ തോന്നുമ്പോ നേരവും കാലം നോക്കാതെ വന്ന് കേറിക്കോളും. എന്താ മോളെ സങ്കടപ്പെട്ടിരിക്കുന്നെ? എന്തുപറ്റി? ഒന്നുമില്ല ഏട്ടത്തി. അച്ഛനാണെങ്കിൽ തീരെ വയ്യ. രണ്ടേട്ടന്മാരുണ്ട്, രണ്ടുപേർക്ക് സമയമില്ല. ഓരോരുത്തരുടെ കാലു പിടിച്ച് നടക്കാനാണല്ലോ എന്റെ യോഗ. നീ ഇതെന്തൊക്കെ മോളെ പറയുന്നേ? അതിനു മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നുമില്ല ഏട്ടത്തി. അമ്മയില്ലാത്തന്റെ കുറവ് ഞാൻ അറിയുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളില്ല. ഭാഗ്യമില്ലാത്തവളാ ഞാൻ. എന്താന്ന് പറ? നിനക്കിവിടെ അമ്മയില്ലെന്ന് ആര് പറഞ്ഞു? രണ്ട് ഏട്ടത്തിയമ്മമാരില്ലേ? അതിന് ഏട്ടത്തിയമ്മമാരല്ലേ, സ്വന്തം അമ്മയല്ലല്ലോ. സ്വന്തം അമ്മയ്ക്ക് പകരം ഒരു ഏട്ടത്തിയും ആവില്ലല്ലോ. ഇങ്ങനൊന്നും പറയല്ലേ മോളെ. സ്വന്തം അമ്മയാവാൻ കഴിയില്ല, ശരിയാ. പക്ഷേ സ്നേഹം കൊണ്ടും കരുതലു കൊണ്ടും അമ്മ എന്ന സ്ഥാനത്തേക്ക് ഒരു ഏട്ടത്തിക്ക് മാറാൻ പറ്റും, എനിക്ക് ഉറപ്പാ. മോക്കിപ്പോ രണ്ടമ്മമാരുണ്ട്. അറിയാതെ എന്താ സംഭവിച്ചെന്ന് പറ. അനക്കെന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? അതല്ല ഏട്ടത്തി, ഇന്ന് കോളേജിലൊരു ഫംഗ്ഷൻ ഉണ്ട്, പാരന്റ്സ് നിർബന്ധമായിട്ട് കൂടെ വരണം. അവന്തി കേട്ടത്തിയോട് ഞാനത് രണ്ടാഴ്ച മുന്നേ പറഞ്ഞതാ, വരാന്നും പറഞ്ഞു. ഇപ്പൊ ഏട്ടത്തിക്ക് തിരക്കാന്നു പോലും. പോയി അനഘയോട് ചോദിക്കാൻ പറഞ്ഞു. സ്വന്തത്തിൽപ്പെട്ട ആരും ഇല്ലെന്നും അവരെ വിളിച്ചോണ്ട് പോയാ മതിയെന്നും അനഘ പറഞ്ഞു. ഇത്രയുള്ള കാര്യം? ഇതിനാണോ എന്റെ അനിയത്തിക്കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടത്? അവൻ തീയടത്തേക്ക് നല്ല തിരക്ക് കാണും, ഇല്ലെങ്കിൽ നിന്റെ കാര്യം എടുത്തി ഒഴിവാക്കില്ലല്ലോ. ഇത്രയും നാൾ നിനക്ക് വേണ്ടി നടന്നതും ഓടിയതും ഒക്കെ അവൻ തീയടത്തിയല്ലേ? ആരുമില്ലാതെ ഞാൻ പോകുന്നില്ല ഏട്ടത്തി. കൂട്ടുകാരോട് സാറിനോട് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം, സുഖമില്ലെന്നോ മറ്റോ. അതെന്തിനാ? എന്തായാലും മോൾ പോവാൻ തീരുമാനിച്ചതല്ലേ, പോണം. ഞാൻ ഒത്തിരി പരിപാടികൾ പ്ലാൻ ചെയ്തതാ ഏട്ടത്തി, എല്ലാരോടും പറയുകയും ചെയ്തു. എന്റെ ഏട്ടത്തി വരും, കൂട്ടുകാർക്കൊക്കെ ട്രീറ്റ് ചെയ്യും എന്നൊക്കെ. ഒന്നും പറയണ്ടായിരുന്നു. ഇപ്പോ മോളുടെ കൂടെ ആരെങ്കിലും കോളേജിലേക്ക് വരണം, അത്രയല്ലേ ഉള്ളൂ. ഈ അടുത്തി മതിയോ? അച്ഛനടുത്തിയോ? അച്ഛനടുത്തി വരുമെങ്കിൽ പിന്നെ വേറെ ആര് വേണം എനിക്ക്? എനിക്ക് എടുത്തി മാത്രം മതി. ഒരു 10 മിനിറ്റ് മോള് റെഡി ആയിക്കോ, നമ്മൾ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. താങ്ക് യു എടുത്തി.